സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിവാഹം വേണ്ടെന്നോ ദാമ്പത്യ അച്ചടക്കം പാലിക്കാൻ താല്പര്യമില്ലെന്നോ സൂചിപ്പിക്കാൻ ചിലർ പറയുന്ന ഒരു വഷളം ചോദ്യമുണ്ടല്ലോ, ചായ കുടിക്കാൻ ചായക്കട സ്വന്തമായി വേണമോ എന്ന്. എന്നാൽ ചായക്കട സ്വന്തമാക്കാൻ ചായ കുടിക്കുന്ന ചില ബിരുദന്മാരുമുണ്ട്. ലോകത്തിലെ സാമ്പത്തിക അസമത്വങ്ങളെക്കുറിച്ച് പഠിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ തോമസ് പിക്കറ്റി ഇക്കാര്യം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ സമ്പത്തുള്ള ആളുകളെ കല്യാണം കഴിച്ചുകൊണ്ട് ധനസമ്പാദനത്തിന് ശ്രമിക്കുന്ന പ്രവണതയെ ഇൻഹെറിറ്റഡ് വെൽത്ത്. സോളമൻ രാജാവിൻ്റെ കാര്യം ഇന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നതും ഇതുതന്നെയാണ്. ഇന്ന് സോളമൻ്റെ പ്രാർത്ഥനയും യാഗബലികളുടെ അമിതാധിക്യവും നാം കാണും. 1 രാജാക്കന്മാർ 3:4-13 സോളമൻ പൊന്നും വെള്ളിയുമല്ല പ്രാർത്ഥിച്ചു നേടിയത്, തൻ്റെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം തന്നെയാണ്. അവൻ്റെ ആ മനസ്സ് ദൈവത്തിന് സ്വീകാര്യമാകുകയും ചെയ്തു. പക്ഷെ തുടർന്ന് സോളമൻ്റെ ജീവിതം അവൻ ഈ ജ്ഞാനത്തെ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാമ്രാജ്യവും സ്ഥാനവും ഊട്ടിയുറപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായി കാണുന്നത് നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി, കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവൻ ദൈവത്തെ തന്നെ കരുവാക്കുന്നു എന്നർത്ഥം. എന്നാൽ അവൻ യഥാർത്ഥത്തിൽ സ്വന്തമാക്കേണ്ടിയിരുന്നത് ദൈവത്തെ തന്നെയായിരുന്നു. ഇന്ന് സുവിശേഷത്തിൽ നാം അത് ധ്യാനിക്കും. ഇന്നലെ ദാവീദിനെ പ്രകീർത്തിച്ച പ്രഭാഷകൻ 47 തുടർന്ന് സോളമനെയാണ് ശ്രദ്ധിക്കുന്നത്. 8 ഈരടികളിൽ അത് അവനെ സ്തുതിക്കുമ്പോൾ തുടർന്നുള്ള 8 ഈരടികളിൽ അവൻ്റെ പതനത്തെ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രഭാഷകൻ പറയുന്നു, സോളമൻ നീ യുവാവായിരുന്നപ്പോൾ എത്ര ജ്ഞാനിയായിരുന്നു, നിറഞ്ഞു കവിയുന്ന നൈൽ നദി പോലെയായിരുന്നു നീ. 47:14 എന്നാൽ പിന്നീട് നീ സൗകര്യപൂർവ്വം ഓരോ കല്യാണങ്ങൾ കഴിച്ചുകൊണ്ട് നിന്റെ ഭാര്യമാർക്ക് നിന്റെ ശരീരത്തിന്മേൽ ആധിപത്യം കൊടുത്തു, നിന്റെ കിടപ്പറ നീ മലിനമാക്കി. 47:19 ഇന്നലെ മാംസം എന്നൊരു രൂപകം കൊണ്ട് നാം ദാവീദിൻ്റെയും ഏലിയുടെ പുത്രന്മാരുടെയും പ്രവൃത്തികളെ വിലയിരുത്തിയത് ഓർക്കുമല്ലോ. സോളമൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും മേൽക്കോയ്മ ബലപ്പെടുത്താനും അനേകം വിജാതീയ ഭാര്യമാരെ അവൻ വിവാഹം ചെയ്തിരുന്നു. അവസാനം അവരുടെ താളത്തിനൊത്ത് അന്യദേവന്മാരെ കുടിയിരുത്തി വിഗ്രഹാരാധനയ്ക്ക് തുടക്കമിടേണ്ടതായും വന്നു. പിന്നീട് രാജ്യം വിഗ്രഹാരാധനയിലേക്കും ജനദ്രോഹത്തിലേക്കും പിളർപ്പിലേക്കും കൂപ്പുകൂത്തുന്നത് നാം കാണും. സമാധാനം, ഷാലോം എന്ന അർത്ഥം ധ്വനിപ്പിക്കുന്ന ഷ്ലോമോ, ഹീബ്രുവിൽ സോളമൻ്റെ പേരങ്ങനെയാണ്, ഇസ്രായേലിൻ്റെ മരണഞ്ഞരക്കം പോലെയായി. കാരണം അവൻ ദൈവിക പൂർണ്ണത, ശലം നേടിയില്ല. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതോർത്താൽ ഇന്ന് സങ്കീർത്തനം 119:9-14 ധ്യാനിക്കുന്നത് എങ്ങനെ ഒരു യുവാവിന് ദൈവത്തോട് വിശ്വസ്തനായിരിക്കാമെന്നതാണ്. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് അതിനുള്ള ഏക വഴി. ഇന്ന് യുവതിയായ രക്തസാക്ഷിണി അഗത എന്ന കന്യകയുടെ തിരുനാൾ ദിനത്തിൽ അവളുടെ ഓർമ്മ നമുക്ക് ഈ പാഠം പഠിപ്പിച്ചു തരട്ടെ. ഇന്ന് സോളമൻ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നത് ഇതുതന്നെയാണ്, കർത്താവെ ഞാനൊരു യുവാവാണ്, പക്വതയില്ലാത്തവനാണ്. പ്രഭാഷകൻ 47 പറഞ്ഞതും അതുതന്നെയാണല്ലോ, യുവാവായിരുന്നപ്പോൾ സോളമൻ ഏറ്റവും മികച്ചവനായിരുന്നുവെന്ന്. കാരണം അവൻ അന്ന് ദൈവികജ്ഞാനത്തെ തേടി എല്ലാത്തിനും മേലെ ദൈവികജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ജ്ഞാനത്തെ സുന്ദരമായ ഒരു വിരുന്നായി വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കാറുണ്ട്. സുഭാഷിതം 9:15-24, Amos 8 എന്ന അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു വിരുന്നിൻ്റെ ആദ്യ വട്ടങ്ങൾക്ക് നാദൻ തുടക്കം കുറിക്കുകയാണ്. 6:30-34 32 വാക്യങ്ങളിൽ അപ്പത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ബ്രെഡ് ഡിസ്കോസസ് എന്ന് പറയും. ശിഷ്യരുടെ വിശപ്പ്, ജനത്തിൻ്റെ വിശപ്പ്, അപ്പം വർദ്ധിപ്പിക്കൽ എന്നിങ്ങനെ ആരംഭിച്ച് അത് പരിശുദ്ധ കുർബാന അപ്പത്തിലെത്തി നിൽക്കും. ക്രിസ്തുവിൻ്റെ കുരിശിൽ തറയ്ക്കപ്പെട്ട ശരീരമാണ് യഥാർത്ഥമായ ഈ അപ്പം. അങ്ങനെ ഈ അപ്പത്തിൻ്റെ ചൂടുമണത്തെ വഴിയിലുടനീളം സുവിശേഷകൻ വഹിച്ചുകൊണ്ട് വരികയാണ്. തന്നെ തേടി വരുന്ന ജനത്തെ കണ്ടപ്പോൾ നാദന് മനസ്സലിവ് തോന്നി. കരുണയുടെ തിരയിളക്കം അടിവയറ്റിൽ നിന്ന് കനത്തു വരുന്നത് പോലെയാണ് ആ വാക്കിൻ്റെ സൂചന, ഗട്ട് ഫീലിംഗ്. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. സാധാരണയായി ഭൗമിക രാജാക്കന്മാർ അഴിമതിയിലും സ്വാർത്ഥതയിലും അക്രമത്തിലും അനീതിയിലും ഒഴുകി ജനത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് ഈ പ്രയോഗം കടന്നു വരുന്നത്. സോളമൻ പോലും ഇങ്ങനെ ആ ചപല വഴിയിൽ ചരിച്ച് വീണുപോയിട്ടുണ്ട്.
ഇന്നിതാ യഥാർത്ഥ രാജാവായ ദൈവം തന്നെ വന്നിരിക്കുകയാണ് തൻ്റെ ജനത്തിൻ്റെ പശിയകറ്റാൻ. അതിന് തൊട്ടു മുൻപേ ശിഷ്യർ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞു വരുന്ന സന്ദർഭമാണ്. അവർക്ക് തിരക്ക് മൂലം ഭക്ഷിക്കാൻ പോലും നേരം കിട്ടിയില്ല എന്ന് നാഥനറിയുകയും ചെയ്യാം. അതിനാൽ അവൻ അവരെ ഒരു വിശ്രമത്തിനായി ഒരു വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകുകയാണ്. അപ്പസ്തോലിക ദൗത്യം, സുവിശേഷ ദൗത്യം എന്നത് ഒറ്റത്തവണ ചാർജിങ്ങിൽ നടക്കുന്നതല്ല. അത് സദാ കർത്താവുമായി സജീവ ബന്ധത്തിൽ ചാർജ് ചെയ്യപ്പെടേണ്ടതാണ്. യോഹന്നാൻ 15:4, മർക്കോസ് 3:14. സദാ കർത്താവിനോടുകൂടെ ആയിരിക്കുക എന്നത് അതിന് അനിവാര്യവുമാണ്. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കാനാകില്ല. 1 പത്രോസ് 4:11. ദൈവത്തോടുള്ള ഈ അടുത്ത ബന്ധം, ഇൻറ്റിമസി, ഇതിനാൽ വളരെ പ്രധാനമാണ്. ദൈവത്തെ തന്നെയാണ് നാം സ്വന്തമാക്കേണ്ടത്. നാഥൻ വിജനപ്രദേശത്ത് ഒരുക്കുന്ന ഈ വിശ്രമം വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പുറപ്പാട് 3:13-14, നിയമാവർത്തനം 12:16, ഹെബ്രായർ 4:9-11. ഇന്നലെ ഹെറോദേസ് ഒരു മരണവിരുന്ന് വിളമ്പി, ഇന്നിതാ നാഥൻ ജീവന്റെ വിരുന്ന് വിളമ്പാൻ ആരംഭിക്കുകയാണ്. അതും വിജനതയിൽ, മണലാരണ്യത്തിൽ.